മലിനീകരണ നിയന്ത്രണ ബോർഡ് സിന്ധു രാധാകൃഷ്ണൻ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. സിന്ധു, കോഴിക്കോട് കാർഷിക ക്രഷറിൽ നിന്നുള്ള സ്ലറി വേസ്റ്റ് പുഴയിലേക്ക് ഒഴുക്കിവിട്ടതായുള്ള ഒരു വാർത്ത കേരളവിഷൻ അല്പസമയം മുമ്പ് പുറത്തുവിടുകയുണ്ടായി. നാട്ടുകാരടക്കം ഞങ്ങളോട് പ്രതികരിക്കുകയാണ് ഉണ്ടായി. 20 കിലോമീറ്ററോളം മാലിന്യം കലർന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ടോ? എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അപ്പോ ഇതെവിടെയാണെന്ന് മനസ്സിലായില്ല. ഏത് യൂണിറ്റ് ആണെന്നും ഉണ്ടോ അറിഞ്ഞില്ല. നമ്മൾ എന്തായാലും അതിന്റെ ഒരു കുറച്ചും കൂടി എന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് നമ്മൾ ആ സ്ഥലത്ത് നാളെ ഇനിയിപ്പോ നടത്താൻ പറ്റുള്ളൂ. ഇൻസ്പെക്ഷൻ നടത്തുകയും സാമ്പിൾസ് പുഴയിലെ വെള്ളത്തിന്റെ സാമ്പിൾസ് എടുക്കുകയും ചെയ്യും. അതായത് ഈ വേസ്റ്റ് സംസ്കരണങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഒക്കെ ഉണ്ടായില്ലെങ്കിൽ ഈ ക്രഷർ യൂണിറ്റ് എങ്ങനെയാണ്, ഇത് ആരാണ് ഇങ്ങനെ ഒരു അനുമതി നൽകുന്നത് ഈ മാലിന്യം പുറത്തു വിടാൻ വേണ്ടിയിട്ട്? അങ്ങനെ നമ്മൾ അനുമതി നൽകില്ലല്ലോ ഒരിക്കലും. ക്രഷറുകളുടെ ഈ വേസ്റ്റ് വാഷ് ചെയ്യണം. മിക്കവാറും ഇതിപ്പം പറയുന്ന കേട്ടിട്ട് സ്ലറി അല്ലെങ്കിൽ വരില്ല. അപ്പൊ അത് വാഷ് ചെയ്ത് മണൽ വാഷ് ചെയ്യുമ്പോൾ വരുന്ന സ്ലറിയാണ്. അത് സെറ്റിൽ ചെയ്ത് ആ വെള്ളം വീണ്ടും റീയൂസ് ചെയ്യുകയാണ് എപ്പോഴും വേണ്ടത്. അതങ്ങനെ പുറത്തേക്ക് വിടാനുള്ള അനുമതി ഒരിക്കലും നമ്മൾ നൽകുന്നില്ല. അപ്പൊ ഇതിനെതിരെ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? അത് പരിശോധിച്ച് നോക്കിയിട്ടേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് കണ്ടില്ലല്ലോ, നമ്മളത് കണ്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ക്രഷറിനെതിരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ആക്ടിനകത്ത് പറഞ്ഞിട്ടനുസരിച്ചുള്ള നടപടികൾ എടുക്കും. വളരെ നന്ദിയുണ്ട് സിന്ധു രാധാകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.